വെൽക്കം ടു ആലപ്പി രാജീവ് കിച്ചൻ. നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരക്കറിയാണ്. നല്ല ഫ്രഷായിട്ടുള്ള അര കിലോ ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് വലിയ പീസാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വലിയ പീസായിട്ട് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ടും നമുക്ക് മുറിച്ച് വെക്കാം. സൂപ്പർ സാധനമാണ്, നല്ല ക്ലീൻ ഫ്രഷ് സാധനമാണ്. ഇപ്പം മസാല തയ്യാറാക്കാം. നമ്മളൊരു ചെറിയ ബോളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കശ്മീരി മിർച്ച് പൗഡർ ഇടുക, എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് ഇടാം. അതിനോട് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് മല്ലിപ്പൊടിയാണ്, ആഹാ കളർ തന്നെ കണ്ട. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ഒരുപാട് ലൂസാൻ പോലുള്ള കട്ടി ഒരു ടൈറ്റാക്കിയിരിക്കുന്ന രീതിയിൽ അങ്ങ് ഇടുക. ചൂടുവെള്ളം വേണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പച്ചമുളക്, കരിവേപ്പില, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. കൂടെ കുടംപുളി, നാടൻ കുടംപുളിയാണ്. പിന്നെ ഉലുവാപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് അങ്ങനെ നമ്മൾ ആസ് യൂഷൽ കടുക് ഇടുവാണ്. കടുകിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ചതച്ചിട്ടാലാണ് അതിൻ്റെ ഒരു സുഖം. ചതച്ചിടുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഉള്ളി ഇടുക, കൊച്ചുള്ളി, നാടൻ കൊച്ചുള്ളി ഇടുക. അതിൻ്റെ രസമൊന്ന് വേറെയാണ്. കൂടെ പച്ചമുളക് ആവശ്യം ഇടുക. പച്ചമുളക് ഏറ്റവും നല്ലതാണ്, ഉണക്കളതിൻ്റെ നല്ലതാണ്. പിന്നെ കരിവേപ്പില, സ്ലോ മോഷൻ ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനങ്ങ് ഇളക്കിയെന്നുള്ള കേട്ടോ, രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല, മുളകും മല്ലിയും മഞ്ഞളും ചെള്ള മസാല അതിട്ട് ഇളക്കുക. ഇവിടെയാണ് നമ്മൾ ശരിക്കും മസാല ഇളക്കി കൊടുത്തിട്ട് നല്ല വെള്ളം തീരുന്ന അതുവരെ അങ്ങോട്ട് ഡ്രൈ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ട ഒരുമാതിരി ഇപ്പോൾ നല്ലപോലെ സൂപ്പർ ഫൈനായിട്ടത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ചിലർ ചൂടോടെ ഒഴിക്കും, ഞാൻ ചൂടാക്കാനൊന്നും പോയില്ല. പച്ചവെള്ളം ഒഴിച്ചത്, പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ചാർ എത്ര വേണം അതിന് മാത്രം നമ്മൾ ഒഴിക്കുക. ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ കുടംപുളി, കുടംപുളി നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പുളിയുള്ളതാണ്. അവിടെ വളരെ കുറച്ചിട്ടുള്ള കൂടെ നമ്മൾ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉലുവാപ്പൊടിയും നമ്മൾ എന്താ പറയുന്നത് വറുത്ത് പൊടിച്ചാണ്, അതിൻ്റെ ഒന്ന് ഗുണം വേറെയാണ്. ഒന്ന് മൂടി വെച്ചിട്ട് ഈ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നല്ലപോലെ വേഗം മേനിട്ട് മാറ്റും. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ടിടാം. മീനിട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക, ചില മീൻ പൊട്ടിപ്പോകും. ഇത് ഫ്രഷായിട്ട് പൊട്ടത്തില്ല. നമ്മളിവിടെ തീരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. പതുക്കെ വെന്ത് കഴിഞ്ഞാൽ എന്ത് സാധനത്തിനും അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ആൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയിലൂടെ എന്തിനോളം കഴിക്കാം. അപ്പോൾ ചൂരക്കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിലും ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു ഐറ്റമായിട്ട്. ബൈ ബൈ, സീ യു.